بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد قال رسول الله صلى الله عليه وسلم اغتنم حمصا قبل حمص شبابك قبل حرمك وصحتك قبل سقمك وعناك قبل فقرك وفراءك قبل شعلك وحياتك قبل موتك صدق الله صدق ورسوله المصطفى الأمين وعلى آله وصحبه أجمعين أما بعد അഭിവന്ദ്യരായ ഗുരുനാഥന്മാരെ സ്നേഹം നിറഞ്ഞ സഹപാഠികൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ നമുക്കറിയാം നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാമിക് ഗ്യാലറി യൂട്യൂബ് ചാനലിലെ അറിവിൻ പ്രഭാതം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം പ്രതിസന്ധിയുടെ പ്രയാണഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് എന്ന് പറയുന്ന കൊറോണ എന്ന് പറയുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വൈറസിന്റെ ഭീകരാന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് അതിൽ നിന്നും ഒരു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ് ഈ അവസരത്തിൽ ന്യൂ ജനറേഷന്റെ മൂല്യച്യുതി എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരം കരിഞ്ഞേകിയ പ്രപഞ്ച പരിപാലകനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ ഇന്നിന്റെ യുവസമൂഹം അനുദിനം അധാർമികതയിലേക്കും അരാജകത്വത്തിലേക്കും എഴുതി വീണുകൊണ്ടിരിക്കുകയാണ് ചോരത്തിളപ്പുള്ള യുവാക്കളുടെ ചെയ്തികൾ സദാചാരത്തിന്റെയും സഭ്യതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെയും കാണാവുന്നതാണ് നന്മകൾക്ക് ഓരം ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പുഷ്പകാലമായ ഈ ഘട്ടം നന്മകളുടെ വളർച്ചക്കും തിന്മകളുടെ ഉച്ചാടനത്തിനുമാണ് യുവാക്കൾ വിനിയോഗിക്കേണ്ടത് ലോകത്ത് നന്മകളുടെ നെടും തൂണുകൾ കെട്ടിപ്പടുക്കുന്നതിലും അധാർമികതയുടെ തിന്മകളുടെ ഉരുക്കുകോട്ടകൾ തകർത്തെറിയുന്നതിലും യുവാക്കളുടെ നിസ്തുലമായ പങ്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യം തന്നെ എടുക്കാം അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ ലോകത്ത് നിലനിൽക്കുന്നതിൽ ചുറുചുറുക്കും കരുത്തുമുള്ള യുവാക്കൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല ബദറിലും ഉഹുദിലും ഖൈബറിലുമൊക്കെയായി അവർ വിനിയോഗിച്ച ഊർജം അവർ വിനിയോഗിച്ച ഉശിര് ചെറുതല്ല അതിലപ്പുറം ഇസ്ലാമിന്റെ ആദർശ പ്രചാരണത്തിന് വേണ്ടി അന്യനാടുകളിൽ വെച്ച് അവരനുഭവിച്ച ത്യാഗങ്ങളും ഏറ്റുവാങ്ങിയ പീഡനങ്ങളും എത്രയെത്രയാണ് ഇങ്ങനെയെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചാണ് ഇസ്ലാം അതിന്റെ വിജയ വൈജയന്തി പാറിപ്പുറത്തിയത് അതേസമയം ഇസ്ലാമിന്റെ മുഖ്യ ശത്രുക്കളും മെയ്ക്കരുത്തും ബുദ്ധിയുമുള്ള യുവാക്കളായിരുന്നു എന്നോർക്കണം മദ്യവും മാഫിയ സംഘങ്ങളോടുമുള്ള കൂട്ടുകെട്ടും യുവാക്കളിൽ പലർക്കും സ്റ്റാറ്റസിന്റെ സിലബസാണെന്ന് അരുതായ്മകളിലും ആഭാസ തരങ്ങളിലുമൊക്കെയായി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്ക് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾക്കും പ്രത്യാശകൾക്കും വിരുദ്ധമായാണ് പല യുവാക്കളും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരവസ്ഥ ഇത്തരമൊരു പ്രവർത്തനം നമ്മുടെ യുവാക്കളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല ജീവിതത്തിലെ ഇതന്യ മുഹൂർത്തം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അവൻ ഇഷ്ടപ്പെടുന്ന നല്ല മാർഗത്തിലായി ജീവിച്ചു തീർക്കാൻ ചെലവഴിക്കാനാണ് യുവസമൂഹം ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഈ ഘട്ടത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ടെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ പരലോകത്ത് അർശിന്റെ തണല് ലഭിക്കുന്ന ഒരു വിഭാഗം അത് യുവാക്കളാണ് എങ്ങനത്തെ യുവാക്കളെന്നറിയുമോ വകൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ് സദാസമയവും അള്ളാഹുവിന്റെ പള്ളിയുമായി അവന്റെ ഭവനവുമായി ബന്ധമുള്ള യുവാക്കളാണെന്ന് പ്രവാചക പ്രഭു അഷ്റഫുൽ ഹൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക اغتنم حمصا قبل حمص شبابك قبل حرمك وصحتك قبل سقمك وعناك قبل فقرك وفراءك قبل شعرك
وحياتك قبل موتك. صدق الله صدق رسوله المصطفى الأمين. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ സൂക്ഷിക്കണം. ഏതാണ് അഞ്ച് കാര്യങ്ങൾ എന്നറിയുമോ? വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വം, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം, ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഐശ്വര്യം, ജോലിത്തിരക്കിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം, മരണത്തിന് മുമ്പുള്ള ജീവിതകാലം എന്നിവയാണവ. യുവാക്കൾ നല്ലവണ്ണം ആലോചിക്കണം. ഇന്നീ കാണുന്ന കരുത്തും ചങ്കുറപ്പും നാളെ നമുക്കുണ്ടാവണമെന്നില്ല, അന്ന് നമ്മൾ ഖേദിക്കുന്നവരാകും. അതുകൊണ്ട് ആരോഗ്യം നാം ഒരിക്കലും അനാശ്വാസ പ്രവർത്തനങ്ങളിലായി, ആഭാസതരങ്ങളിലായി ചെലവഴിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയരുതെന്ന് നാം മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങളിൽ എന്റെ സമൂഹത്തിൽ അധിക പേരും വഞ്ചിതരാകുമെന്ന പ്രവാചക പ്രഭു അഷറഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? അവന്റെ ആരോഗ്യവും ഒഴിവ് സമയവുമാണവ. അതിനാൽ ഒരു വീണ്ടും വിചാരത്തിന് നാം തയ്യാറാവേണ്ടതുണ്ട്. നമ്മുടെ യുവസമൂഹം അനുദിനം അധാർമ്മികതയുടെ, അരാജകത്വങ്ങളുടെ ഉരുക്കുകോട്ടകൾ കെട്ടിപ്പടുക്കുന്നതിൽ മുന്നിൽ തന്നെയാണ്. ജീവിതത്തിൽ മുഴുവനും അനാശ്വാസ പ്രവർത്തനങ്ങളും ആഭാസതരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെവിടെയും ഉയർച്ചയിലും ഉയർച്ചയുടെ നിദാനമായിട്ടുള്ള നന്മകളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ യുവ സുഹൃത്തുക്കൾക്കും സമയമില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആരോഗ്യം, ആ ആരോഗ്യത്തിലും ഒഴിവു സമയത്തിലും വഞ്ചിതരായി പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും എത്രയും പെട്ടെന്ന് തരണം ചെയ്യാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയ്യത്തോടെ ഞാൻ നിർത്തുകയാണ്. ഉസീകും ബിദുആ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.